ഇനിയും പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പ്രഭാത കേരളം കടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട താലൂക്ക് ഓഫീസിൽ, കോന്നി താലൂക്ക് ഓഫീസിൽ ജീവനക്കാർ കൂട്ടി അവധിയെടുത്തു. 20 ജീവനക്കാരാണ് കൂട്ടി അവധിയെടുത്ത് ടൂർ പോയതല്ലേ? ഇതിൽ പലർക്കും അവധി അപേക്ഷ പോലും നൽകാതെയാണ് അവധിക്ക് പോയത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും ഇവർ വിനോദയാത്രയ്ക്കാണ് പോയത്. വിനോദയാത്രയുടെ ദൃശ്യങ്ങളടക്കം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നതൊക്കെയാണ് വളരെ പ്രസക്തമായ കാര്യം. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, വളരെ പ്രധാനപ്പെട്ടതാണ് കോന്നിയിലെ ഈ സംഭവം. ജീവനക്കാർ, നിരവധി പൊതുജനങ്ങൾ വിവിധ സേവനങ്ങൾക്ക് വേണ്ടി വന്ന് ബുദ്ധിമുട്ടുമ്പോൾ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് വലിയ വിമർശനങ്ങൾക്കിട വെച്ചിരുന്നു. സർക്കാർ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ വിനോദ യാത്രാ ദൃശ്യങ്ങളാണോ പുറത്തു വന്നിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഇനി എന്തായാലും തുടർ നടപടി ഉണ്ടാവുക. സജിത്തെ, ഇന്നലെ വലിയ വിവാദമായ ഒരു വിഷയമാണ് ഈ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ കൂട്ടവധിയെടുത്ത സംഭവം. ഇതിൽ പ്രധാനമായും 60 ജീവനക്കാരാണ് കോന്നി താലൂക്ക് ഓഫീസിലുള്ളത്. ഇതിൽ 39 പേരാണ് അവധിയെടുത്തത്. അതിൽ 11 പേർ മാത്രമാണ് ഈ ലീവ്, നിയമപരമായ ലീവ് നൽകി ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ തഹസീൽദാർ കുഞ്ഞച്ചൻ അടക്കമുള്ള ആളുകളാണ് ഈ മൂന്നാർ ദ്വീപുകള സ്ഥലങ്ങളിൽ ഇന്നലെ ടൂറ് പോയത്. ഇത് വലിയ വിവാദമായിരുന്നു. കാരണം നിരവധി ആളുകൾ ഓഫീസിലെത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റാതെ, അതായത് അവരുടെ വിവിധ അപേക്ഷകൾ നൽകിയിട്ട് അതിൻ്റെ ഒന്നും മറുപടിയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ലഭിക്കാതെ തിരിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സംഭവം വിവാദമായതോടെ ജിനീഷ് കുമാർ അടക്കമുള്ള MLA, ജിനീഷ് കുമാറും മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു. തുടർന്ന് ADM ആണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാനുള്ള അന്വേഷണം നടത്തി. എന്തായാലും വ്യാഴാഴ്ചയോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കും. പക്ഷേ ഈ സംഘം വിനോദയാത്ര പോയതുമായി ബന്ധപ്പെട്ട് അവർക്ക് ന്യായീകരണങ്ങളുണ്ട്. അവധി, ചിലർ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്, ചിലർ നൽകാത്തവരുമുണ്ട്. പക്ഷേ ഈ അവധി അപേക്ഷ നൽകുന്നവരെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മറുപടി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അവധി അപേക്ഷ നൽകാതെ തന്നെ ജോലിക്ക് ഹാജരായ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ യാത്രയിൽ പങ്കെടുത്തവരുണ്ട്. ഇവർക്ക് ഒരുപക്ഷേ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം മറ്റൊരു തരത്തിലൊരു വിവാദമായ ഒരു കാര്യത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ സമാനമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊന്നും പിന്നീട് നടപടി ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം ജീവനക്കാരുടെ തന്നെ ഉണ്ട്. അത് പ്രധാനമായുള്ളത് മോക്ഡ്രിൽ നടന്ന സമയത്തും ഇതുപോലെ ഒരാൾ മരിക്കേണ്ട സാഹചര്യമുണ്ടായി. ആ സമയത്തും അന്വേഷണം നടത്തി റിപ്പോർട്ട് നടപടി ഉണ്ടാകുമെന്ന് കളക്ടർ പ്രഖ്യാപിക്കുന്നു. അക്കാര്യത്തിലും ഇതുവരെ അന്വേഷണം നടത്തി നടപടി ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് PSC നിയമവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നടന്നു. അതിൽ അഡ്വൈസ് മെമ്മോ അയക്കുന്ന കാര്യത്തിൽ തപാൽ മുഖേന അയക്കുന്നതിന് പകരം നേരിട്ട് നൽകി എന്നൊരു വലിയ വിവാദം കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിലും കളക്ടർ ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് പറയാൻ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു. അതിലും നടപടി ഉണ്ടായില്ല. ആ ആളുകൾ തന്നെ ഇത്തരം ഈ കേസിലുമുണ്ട്, അല്ലെങ്കിൽ ഈ യാത്രയുള്ള ജീവനക്കാരുടെ ഇപ്പോൾ പോയ യാത്ര ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സംഘടനാപരമായ രീതിയിൽ ഒരു ശക്തി, അത് ഭരണ കക്ഷിയിൽപ്പെട്ട സംഘടനാ നേതാക്കന്മാർ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് ഇതിൽ നടപടി ഉണ്ട്, മന്ത്രി ഇടപെട്ടാലും നടപടി ഉണ്ടാകില്ല എന്ന ഒരാക്ഷേപം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും MLA മന്ത്രിയും ഇതിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം രണ്ട് സംഭവങ്ങൾ മുന്നിൽ, വലിയ വിവാദമായതും വലിയ നിയമവിരുദ്ധമായി നടന്ന രണ്ട് സംഭവങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ റിപ്പോർട്ട് നൽകിയിട്ട് നടപടി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഉല്ലാസം നടത്തി അവധി എടുത്തെടുക്കാതെയും അവധി എടുത്തുമൊക്കെ ഉല്ലാസ യാത്ര നടത്തിയത് വിവാദമായിരിക്കുന്നത്. ഈ ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ ആക്ഷേപത്തിനും ഇത് സാധ്യതയുണ്ട്. സജിത്ത്, ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ശശിനാരായണാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയം നടന്നപ്പോൾ തന്നെ അവിടുത്തെ MLA ജനീഷ് കുമാർ അവിടെ എത്തിയിരുന്നു. ഗതാഗത മന്ത്രി അടക്കം വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു കൃത്യമായ നടപടി ഉണ്ടാകുന്നത്. ശശി സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവർക്കൊക്കെ ഭരണകക്ഷി യൂണിയനുകളുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ പ്രഖ്യാപനമൊക്കെ എത്ര കണ്ട് നടപ്പിലാവും എന്നതും കണ്ടറിയേണ്ടതുണ്ട്.